നമസ്കാരം. ഇന്നത്തെ എം ജി സർവകലാശാല വാർത്തകൾ. പരീക്ഷാ ഫലം. 2020 നവംബറിൽ നടന്ന രണ്ടാം സെമസ്റ്റർ MSc ബയോസ്റ്റാറ്റിസ്റ്റിക്സ് റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. വിശദാംശങ്ങൾ www.mgu.ac.in എന്ന വെബ്സൈറ്റിൽ. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കുമായുള്ള അപേക്ഷകൾ ഓൺലൈനായി December 3 വരെ സ്വീകരിക്കും. പുനർമൂല്യനിർണയത്തിന് പേപ്പർ 1 370 രൂപ നിരക്കിലും സൂക്ഷ്മ പരിശോധനയ്ക്ക് 160 രൂപ നിരക്കിലും ഫീസ് അടയ്ക്കണം. 2021 സെപ്റ്റംബറിൽ നടന്ന 4th semester MSc എൻവയോൺമെൻറ് സയൻസ് ആൻഡ് മാനേജ്മെൻറ്റ് റെഗുലർ MSc സി എൻവയോൺമെൻ്റൽ സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെഗുലർ 3rd semester എൻവയോൺമെൻറ് സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ് സപ്ലിമെൻ്ററി എൻവയോൺമെൻറ്റ് ആൻഡ് ആറ്റോമിക് സ്ഫെറിക് സയൻസ് ഫാക്കൽറ്റി CSS പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. 2021 ജാനുവരിയിൽ നടന്ന MSc ബയോകെമിസ്ട്രി CSS 3rd semester റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. വിശദാംശങ്ങൾ www.mgu.ac.in എന്ന വെബ്സൈറ്റിൽ. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കുമായുള്ള അപേക്ഷകൾ ഓൺലൈനായി December 6 വരെ സ്വീകരിക്കും. പുനർമൂല്യനിർണയത്തിന് പേപ്പർ 1 370 രൂപ നിരക്കിലും സൂക്ഷ്മ പരിശോധനയ്ക്ക് 160 രൂപ നിരക്കിലും ഫീസ് അടയ്ക്കണം. 2021 ജാനുവരിയിൽ നടന്ന 3rd semester മാസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ് 2019 അഡ്മിഷൻ റെഗുലർ 2015 2016 2017 2018 അഡ്മിഷൻ സപ്ലിമെൻ്ററി 2012 2013 2014 അഡ്മിഷൻ മേഴ്സി ചാൻസ് പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. വിശദാംശങ്ങൾ www.mgu.ac.in എന്ന വെബ്സൈറ്റിൽ. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കുമായുള്ള അപേക്ഷകൾ ഓൺലൈനായി December 6 വരെ സ്വീകരിക്കും. പുനർമൂല്യനിർണയത്തിന് പേപ്പർ 1 370 രൂപ നിരക്കിലും സൂക്ഷ്മ പരിശോധനയ്ക്ക് 160 രൂപ നിരക്കിലും ഫീസ് അടയ്ക്കണം. 2021 ഫെബ്രുവരിയിൽ നടന്ന 3rd വർഷ BSc നഴ്സിംഗ് 2012-2015 അഡ്മിഷൻ സപ്ലിമെൻ്ററി 2007-2019 അഡ്മിഷൻ മേഴ്സി ചാൻസ് പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. വിശദാംശങ്ങൾ www.mgu.ac.in എന്ന വെബ്സൈറ്റിൽ. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കുമായുള്ള അപേക്ഷകൾ നിശ്ചിത ഫോറത്തിൽ November 30 വരെ പരീക്ഷാ കൺട്രോളറുടെ ഓഫീസിൽ സ്വീകരിക്കും. അപേക്ഷാ ഫോറം സർവകലാശാല പരീക്ഷാ സ്റ്റോറിൽ ലഭിക്കും. അപേക്ഷയോടൊപ്പം ഹോൾ ടിക്കറ്റിൻ്റെയും മാർക്ക് ലിസ്റ്റിൻ്റെയും കോപ്പി ഉണ്ടായിരിക്കണം. പുനർമൂല്യനിർണയത്തിന് പേപ്പർ 1 370 രൂപ നിരക്കിലും സൂക്ഷ്മ പരിശോധനയ്ക്ക് 160 രൂപ നിരക്കിലും ഫീസ് അടയ്ക്കണം. വോക്ക് ഇൻ ഇൻ്റർവ്യൂ 26 മഹാത്മാഗാന്ധി സർവകലാശാല സ്കൂൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് പഠന വകുപ്പിൽ ഗസറ്റഡ് അധ്യാപക നിയമനത്തിനുള്ള വോക്ക് ഇൻ ഇൻ്റർവ്യൂ November 26 രാവിലെ 10:30 സർവകലാശാല അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലെ 21:00 നമ്പർ മുറിയിൽ നടക്കും. OC വിഭാഗത്തിൽ 2 OBC വിഭാഗത്തിൽ 1 ഒഴിവുമാണ് ഉള്ളത്. UGC മാനദണ്ഡങ്ങൾക്ക് വിധേയമായി കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ എൻജിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ എൻജിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, IT എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദാനന്തര ബിരുദമുള്ളവരെ പരിഗണിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റ സയൻസ്, റോബോട്ടിക് എന്നിവയിൽ എന്തെങ്കിലുമുള്ള വൈവിധ്യം അഭികാമ്യം. താല്പര്യമുള്ളവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ, ജാതി, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അധിക യോഗ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയുടെ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസൽ പകർപ്പും ഹാജരാക്കണം. COVID-19 പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും ഇൻ്റർവ്യൂ നടത്തുക. പട്ടിക വിഭാഗം ഗവേഷകർക്ക് ധനസഹായം. മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് കീഴിൽ ഗവേഷണം നടത്തിവരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഗവേഷകർക്ക് തങ്ങളുടെ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നതിനായി ഇന്ത്യയിൽ എവിടെയും പോകുന്നതിനുള്ള യാത്രയ്ക്കും മറ്റ് അനുബന്ധ ചെലവുകൾക്കുമായുള്ള തുക ധനസഹായമായി നൽകാൻ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. ഗവേഷക ഫെലോഷിപ്പുകളുടെ എണ്ണം 100-ൽ നിന്ന് 150 ഉയർത്താനും തീരുമാനമായി. പുതിയതായി UGC അനുമതി ലഭിച്ച ഓൺലൈൻ കോഴ്സുകൾ 2022 ജാനുവരിയിൽ തന്നെ ആരംഭിക്കും. ഇതു സംബന്ധിച്ച തയ്യാറെടുപ്പുകളുടെ മേൽനോട്ടം വഹിക്കുന്നതിന് പ്രത്യേക സമിതിക്കും യോഗം രൂപകൽപ്പന നൽകി.
മൂല്യനിർണയം സംബന്ധിച്ച് വ്യാപകമായി പരാതികൾ ഉയരുന്ന പക്ഷം പ്രസ്തുത ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയം സമയബന്ധിതമായി നടത്താനും അപാകതകൾ കണ്ടെത്തുന്ന കേസുകളിൽ ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും സിൻഡിക്കേറ്റ് നിർദ്ദേശം നൽകി. സർവകലാശാലയിൽ നിന്നുള്ള സേവനങ്ങൾ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾക്ക് കാര്യക്ഷമമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. പരീക്ഷ നടത്തിപ്പ്, ഭരണപരമായ കാര്യങ്ങൾ തുടങ്ങിയ സേവനങ്ങളുടെ കാര്യത്തിൽ ആവശ്യമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിനും അവയുടെ നടത്തിപ്പിൽ ആവശ്യമായ മേൽനോട്ടം വഹിക്കുന്നതിനും പ്രൊ വൈസ് ചാൻസലർ പ്രൊഫസർ സി ടി അരവിന്ദ്കുമാറിൻ്റെ നേതൃത്വത്തിൽ രണ്ട് സിൻഡിക്കേറ്റ് ഉപസമിതികൾക്കും രൂപം നൽകി. പുതുക്കിയ പരീക്ഷാ തീയതി. നവംബർ 15-16 തീയതികളിൽ നടത്താനിരുന്ന 1 മുതൽ 4 വർഷം വരെയുള്ള ബിഫാം 2016 മുമ്പുള്ള അഡ്മിഷൻ സപ്ലിമെൻ്ററി പരീക്ഷകൾ യഥാക്രമം നവംബർ 24-26 തീയതികളിലും 3ാം സെമസ്റ്റർ MBA 2019 അഡ്മിഷൻ റെഗുലർ പരീക്ഷകൾ യഥാക്രമം ഡിസംബർ 13-15 തീയതികളിലും നടക്കും. നവംബർ 16 നടത്താനിരുന്ന സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ട്സിൻ്റെ 9ാം സെമസ്റ്റർ പഞ്ചവത്സര BBA LLB ഓണേഴ്സ് 2016 അഡ്മിഷൻ റെഗുലർ പരീക്ഷകൾ ഡിസംബർ 9 നടക്കും. സീറ്റ് ഒഴിവ്. മഹാത്മാഗാന്ധി സർവകലാശാല നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജിയിൽ 2021 ബാച്ചിൽ MTech നാനോ സയൻസ് ആൻഡ് ടെക്നോളജി കോഴ്സിൽ ജനറൽ, ഈഴവ, ധീരവ, HOBC, LC എന്നീ വിഭാഗങ്ങളിലും MSc നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജിയിൽ ഫിസിക്സ് EWS വിഭാഗങ്ങളിലും MSc നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജിയിൽ കെമിസ്ട്രി ജനറൽ, ഈഴവ, മുസ്ലിം വിഭാഗങ്ങളിലും സീറ്റൊഴിവുണ്ട്. അർഹരായ വിദ്യാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലുമായി നവംബർ 24 ഉച്ചയ്ക്ക് 12 സർവകലാശാല അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലെ റൂം നമ്പർ 21 നേരിട്ട് ഹാജരാവണം. സംവരണ വിഭാഗത്തിലുള്ളവർ നിശ്ചിത സമയത്ത് ഹാജരാകാത്ത പക്ഷം പ്രസ്തുത സീറ്റുകളിലേക്ക് നവംബർ 30 നടത്തുന്ന ഇൻ്റർവ്യൂവിൽ ജനറൽ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ പരിഗണിക്കും. കൂടുതൽ വിവരങ്ങൾ www.mgu.ac.in എന്ന വെബ്സൈറ്റിലും 9444-742-7006 എന്ന ഫോൺ നമ്പറിലും ലഭിക്കും. കൂടുതൽ സർവകലാശാല വാർത്തകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വീണ്ടും ഇതേ സമയം. നന്ദി.